Hello friends, welcome to my channel Issue Cocktail. In Mandi Pidichikina Vitama Marka Patti or Dishuite and Vandrikinada Elpatil Tara Kampatana or Dishan is the Engine Tara Kaninoka. About the Nadu and tablespoon oil Namala or Adapatu or Kadai Vichita and the Even the oil in the night to chudai verum bowl, Namalo or medium sized Savala and Adi the Kodakanada, Nala slice at Arena, Savala and Adi the Kodakanada, the Nun night to Varana. About either Namka dinner, Nam Karikam, Linginum, breakfast, Namka Karikam, but to no recipe another. Either Karicha Nam Nala Ridil Vire full love. അതൊരു സംശയം വേണ്ട നമുക്ക് ഇപ്പം വയ്യാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഒരു മീഡിയം സൈസിൽ കാരറ്റ് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുകയാണ് അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് വഴന്നിട്ട് വരണം ഒരുപാട് നല്ല ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് പ്രിപ്പറേഷനിൽ നമ്മുടെ ജോലിയെല്ലാം കഴിയുന്നതായിരിക്കും അപ്പോൾ ആവശ്യത്തിന് വെജിറ്റബിൾസ് ഉണ്ടായതുകൊണ്ട് നല്ല പ്രോട്ടീൻസ് ഒക്കെ ഉള്ള സംഭവമാണ് ഇനി അടുത്തായിട്ട് ഒരു ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവരുടെ വീട്ടിൽ ക്യാപ്സിക്കം ഒന്നും കാണത്തില്ല അപ്പോൾ നമുക്ക് അതനുസരിച്ച് വെജിറ്റബിൾസ് മാറ്റി കൊടുക്കാം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്യാപ്സിക്കം അവൈലബിൾ ആയതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി ഒരു മീഡിയം സൈസ്ഡ് ടൊമാറ്റോയും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വഴന്നിട്ട് വരണം ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അത് ലോ ടു അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിം വേണ്ട ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരികയാണ് ഈ സമയത്ത് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആവശ്യത്തിന് ഉപ്പിടുന്ന വീഡിയോ ഞാൻ റെക്കോർഡാവാൻ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരല്പം ക്രഷ്ഡ് ജിഞ്ചറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ വെജിറ്റബിൾസിൻ്റെ പാകമായിട്ടുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് സവാള ആഡ് ചെയ്തപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരാനും ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലോട്ട് രണ്ട് മുട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയൊന്ന് നല്ല രീതിയിൽ വെന്തിട്ട് വരണം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മുടെ പാൻ വെക്കാവുള്ളൂ അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ മീഡിയം ഫ്ലെയിമിലിരുന്ന് അതൊന്ന് വെന്ത് വരണം പെട്ടെന്ന് തന്നെ വെന്ത് വരും കാരണം നമ്മുടെ പാൻ നല്ല രീതിയിൽ ചൂടായിരിക്കുകയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കൂടാതെ നമ്മൾ ഇത് പെട്ടെന്ന് നമ്മൾ ബോയിൽ ആവുന്നതിന് മുമ്പ് തന്നെ മറിച്ചിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് തരി തരി പോലെ അങ്ങായി പോകും അപ്പോൾ കടിക്കാൻ കിട്ടത്തില്ല ഒന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ ഒന്ന് ബോയിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക നന്നായി ബോയിലായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസസായിട്ട് കിട്ടിയിട്ടുമുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല രീതിയിൽ വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ വെള്ളത്തിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വരും അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇതൊന്ന്
നല്ല രീതിയിൽ തിളച്ച് കിട്ടുന്നതായിരിക്കും. വേണമെങ്കിൽ നമുക്കിപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിലോട്ട് ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊന്ന് ബോയിലായിട്ട് വരും വെള്ളം. ആ സമയത്ത് നമ്മൾ ഇപ്പിയുടെ മസാലയാണ് എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇപ്പിയുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പിയുടെ ഇല്ലെങ്കിൽ മാഗിയുടെ മസാല ഏതായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മസാലയുടെ മണമൊക്കെ ഒന്ന് മാറി വരണം. ആ സമയത്ത് നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, പക്ഷേ ഇത് തന്നെ രണ്ടു പേർക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇത്രയും വെജിറ്റബിൾസ് ഇല്ലേ, അപ്പോൾ ഇത് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അയയ്ക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. താങ്ക് യു.